പിന്നെ അവര് യൂട്യൂബിൽ നോക്കില്ല, വേറെ ഒരു ആളിട്ടിട്ടുണ്ട്. വീട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും സമാധാനമല്ല, റൂമിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നെയും അകത്തേക്ക് വരും. ഇതെന്താ ചെയ്യേണ്ട, ആരോട് എങ്ങനെ പറയണ്ടേ, അവതരിപ്പിക്കണ്ടേന്ന് അറിയില്ല. പിന്നെ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രണ്ടു ദിവസം വിളിച്ചപ്പോ ഇലക്ഷന്റെ ടൈം ആയതുകൊണ്ട് ബുദ്ധി കുറച്ച്. 8 വർഷങ്ങൾക്ക് മുൻപ് കാണാതായിട്ടുള്ള ദിയ ഫാത്തിമ എന്ന കുട്ടിയെ അറിയാത്തവർ ചുരുക്കം ചില ആളുകളെ ഉണ്ടാകുകയുള്ളൂ. കാരണം ഇതിന്റെ ന്യൂസും കാര്യങ്ങളും എല്ലാം ഒട്ടുമിക്ക ആളുകളിലേക്കും എത്തിയ ഒരു സംഭവം കൂടിയാണ്. ഒരു കാലത്ത് വളരെ വൈറലായി മാറിയുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. അപ്പോ ഇപ്പോ ഒരു നാടോടി കുട്ടിയുടെ വീഡിയോ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. അപ്പോ ഇത് ഈ കുട്ടി ദിയ ഫാത്തിമയാണെന്നാണ് ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ. കൂടാതെ ഈ കുട്ടിയുടെ DNA പരിശോധിക്കണം, അത്തരത്തിലുള്ള കമന്റുകളാണ് ആ നാടോടി കുട്ടിയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ദിയ ഫാത്തിമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാം. 8 വർഷം മുന്നേയാണ് ഈ സംഭവം നടക്കുന്നത്, ഏകദേശം 2014. അന്നൊരു പെരുന്നാൾ ദിവസമായിരുന്നു. അങ്ങനെ രാവിലെ 9 മണി, ആ ഒരു സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്ന ഒരു സമയം കൂടിയായിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് മഴ പെയ്യുകയായിരുന്നു. ഇരുട്ടിയിലാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ദിയ ഫാത്തിമയുടെ ഉമ്മ ആ വീട്ടിലുള്ള ഉമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കൊടുത്ത് കൂട്ടത്തിൽ ദിയ ഫാത്തിമയ്ക്കും ഒരു ഗ്ലാസ് ചായ കൊടുത്തു. അങ്ങനെ ഉമ്മ പെരുന്നാൾ പിറ്റേന്നല്ലേ അവിടെ വീട്ടു ജോലിയിലെ തിരക്കിലായിരുന്നു. അപ്പോൾ ദിയ ഫാത്തിമയെ ഒന്ന് നോക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ്. പക്ഷെ അവിടെ കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നു, ആ അമ്മയുടെ സഹോദരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് റൂമിലായിരുന്നു. അങ്ങനെ ദിയ ഫാത്തിമ ഹാളിലാണ് ഉണ്ടായിരുന്നത്, പക്ഷെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ ദിയ ഫാത്തിമയെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാതായി എന്നുള്ളതാണ്. അപ്പോൾ ആ ചായ കുടിച്ചിരുന്ന ഗ്ലാസ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുന്നിൽ തന്നെ ഒരു കൈത്തോട് ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസിനൊക്കെ വിവരം അറിയിച്ചു, എല്ലാവരും കൂടെ കൈത്തോടിൽ മാത്രം തിരഞ്ഞു എന്നുള്ളതാണ്. ആരും തന്നെ ഇതൊരു മിസ്സിംഗ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ദിയ ഫാത്തിമയുടെ ഉമ്മയും ഉപ്പയൊക്കെ ആണായിട്ട് പറയുന്നുണ്ടായിരുന്നു കുട്ടി ആരോ തട്ടിക്കൊണ്ടുപോയതാണ്. കാരണം ഒരു കുഞ്ഞു ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കമഴ്ത്തി വെക്കില്ല, 1.5 വയസ്സാവുന്നേ ഉള്ളൂ. പിന്നെ പോരാത്തതിന് കുഞ്ഞിനെ നടക്കാൻ കഴിയുകയില്ല, കാരണം ആ ഒരു പ്രായത്തിൽ എല്ലാവർക്കും അറിയുന്ന കേസാണ് കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നല്ല മഴയത്ത്, ശക്തമായ മഴയത്ത് ഒരു കുഞ്ഞൊറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ പോയാലും തട്ടിക്കൊണ്ടുപോകാൻ മാത്രമേ അതിന് സാധ്യതയുള്ളൂ എന്ന് അവർ പറഞ്ഞു. പക്ഷേ പോലീസുകാരൊന്നും അത് കേട്ടില്ല എന്നുള്ളതാണ്. അവർ ആ കൈത്തോടിൽ മാത്രം അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടെ മുന്നിലായിട്ട് ആ കൈത്തോടിൻ്റെ കുറേ അപ്പുറത്തായിട്ട് കുറച്ച് വ്യക്തികൾ മീൻ പിടിക്കാൻ വേണ്ടി ഒരു വല കെട്ടാറുണ്ട്. അപ്പൊ അവർക്ക് വിളിച്ചിട്ടും അന്വേഷിച്ചു. അങ്ങനെ അവരവിടെ വലയൊക്കെ കെട്ടിവെച്ചു, പക്ഷെ അതിലൊന്നും ഈ കുഞ്ഞിന്റെ ബോഡി വന്നെത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കൈത്തോടിൽ ആ ഒരു കുഞ്ഞ് എത്തിയിട്ടില്ല എന്ന കാര്യം ഏകദേശം അവിടെ ഉറപ്പാവുകയായിരുന്നു. പക്ഷേ അതൊന്നും ആരും വിലക്കെടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ വിളിക്കുകയാണ്, KSRTC സ്റ്റാൻഡിൽ നിന്നും ഞാൻ ദിയ ഫാത്തിമയെ കണ്ടു എന്ന് പറഞ്ഞിട്ട്, ഒരു തമിയന്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ആ CCTV ദൃശ്യം ഇവിടെ സൈഡിൽ നിന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അവരവിടെ എത്തിയപ്പോഴേക്കും ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ദിയ ഫാത്തിമയെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു, പക്ഷെ അത് പാഴായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദിയ ഫാത്തിമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. 8 വർഷങ്ങൾക്ക് മുന്നെയാണ് കാണാതായിട്ടുള്ളത്. ദിയ ഫാത്തിമയുടെ രക്ഷിതാക്കൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആ നാടോടി കുട്ടിയുടെ ആ വൈറലായി മാറിയിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ആ വീഡിയോ. ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആ ഒരു ബേസിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ മുഴുവനായിട്ടും ദിയ ഫാത്തിമയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകൾക്കും സംശയം തോന്നാം, കാരണം ഒരു കുട്ടി തെരുവിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു, അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ പോലെ തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു സംശയം എത്തി എന്നുള്ളതാണ്. പല ആളുകളും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ അത് വീണ്ടും വൈറലായി മാറുകയാണ്. അങ്ങനെ കുറേയധികം ആളുകൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ദിയ ഫാത്തിമയുടെ ഉമ്മയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഈ DNA ഈ ഒരു കാര്യവുമായിട്ട് ഉമ്മ തന്നെ സംസാരിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഉമ്മ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇതെന്തിനെ വിളിച്ച്, മെയിൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ, ഈ കുട്ടികൾ നാടോടി കുട്ടിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ആ വീഡിയോ? ഒരാളായിട്ടൊന്നുമില്ല, മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ കണ്ടു. ഒന്ന് ആദ്യം ഒരു പെൺകുട്ടി ഇട്ടത്, പിന്നെ അതിന്റെ നേരെ ഞാൻ, പിന്നെ അവർ യൂട്യൂബിൽ നോക്കില്ല, വേറെ ഒരു ആളിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെ ആള് മോനിക്കയിൽ കിട്ടുന്നിട്ടുണ്ട് ഒന്ന് ഒരു വീഡിയോ. അപ്പൊ ഞാൻ ചോദിക്കണെന്ന് വെച്ചാല് അത് ഇപ്പൊ ഒരു ഉദാഹരണം ജസ്റ്റ് എന്താ വെച്ചാൽ ഈ പ്രേക്ഷകർ പറഞ്ഞത് വെച്ചാല് ഇത് നീ എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ കുട്ടി നിങ്ങളെ കുട്ടിയാണോ. പക്ഷേ താല്പര്യം ഉണ്ടോ? ആ അപ്പേ
നമുക്ക് താല്പര്യമുണ്ട്. ആ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് അങ്ങനെ ഒരു നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താ വെച്ചാൽ നിയമത്തിലൂടെ നടക്കുള്ളൂ. അല്ല നമ്മൾ നേരിട്ട് പോയിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ വീട് ചെയ്ത് അപ്പോ ഇതിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ഉമ്മ തന്നെ പറയുന്നുണ്ട് ഡി എൻ എ ചെയ്താൽ അവർക്ക് പ്രശ്നമില്ല എന്നുള്ളത്, കാരണം അവരും അത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു അമ്മയ്ക്ക് ആ ഒരു കുഞ്ഞിനെ കണ്ടാൽ തന്നെ തിരിച്ചറിയും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ദിയ ഫാത്തിമക്ക് ഏകദേശം നല്ല പ്രായമായിട്ടുണ്ട്, അപ്പൊ 8 വർഷം മുന്നേ കാണാതായിട്ടുള്ളതാണ്. അപ്പോ ഫേസിനൊക്കെ രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഉമ്മക്കും തിരിച്ചറിയാൻ നല്ല രീതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവർ തന്നെ ആവശ്യപ്പെടുന്നത് ഡി എൻ എ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇനി മറ്റൊരു വ്യക്തി ഡി എൻ എ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളും പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. പിന്നെ അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും വരുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വരുന്ന സമയത്ത് ഒരു സാധാരണ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് ആ മിസ്സിംഗ് ആയ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കും, അവരെ പിന്നെ കോടതിയിൽ ഹാജരാക്കും. ഈ രക്ഷിതാക്കൾ മുമ്പ് എപ്പോഴെങ്കിലും ഈ കുട്ടി പിന്നെ അവരുടെ കുട്ടി മിസ്സിംഗ് ആണെന്ന് പിന്നെ രീതിയിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഹൈക്കോടതിയിൽ തന്നെ ഹാജരാക്കണം. അതല്ല അവർ കീഴ്ക്കോടതിയാണ് സമീപിച്ചതെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ സാധാരണ രീതിയിൽ പിന്നെ പോലീസ് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കും. ആ ഹാജരാക്കുന്ന സമയത്ത് ആ റിക്വസ്റ്റിന്റെ ഒന്നിച്ചു തന്നെ ഈ കുട്ടി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഡി എൻ എ പരിശോധന പോലീസ് തന്നെ ആവശ്യപ്പെടും. രക്ഷിതാക്കളുടെ ആവശ്യം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു ലോങ് ടൈം പ്രൊസീജിയർ ഒന്നുമല്ല, വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്ത പോലീസ് തന്നെ ഈ കുട്ടിയുടെ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുമെന്നാണ് എന്റെ പിന്നെ പരിമിതമായിട്ടുള്ള അറിവ്. അപ്പോ ഇത് വളരെ വലിയ കടമ്പകൾ കടന്നിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. അത്ര പെട്ടെന്നൊന്നും പോയിട്ട് ഡി എൻ എ എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ചെയ്ത് കഴിയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പരിപാടി ഉണ്ടെന്ന്. കാരണം ഈ ദിയ ഫാത്തിമയാണ് ഇതെന്ന് സംശയം ഉന്നയിച്ചുകൊണ്ട് ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അത് കോടതിയിൽ നിന്നും ആ കുട്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോ വൈറലായി മാറിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് ദിയ ഫാത്തിമയാണെങ്കിൽ ആ കുടുംബത്തിന് വളരെ ആശ്വാസമായിരിക്കും. ഒരു പക്ഷേ നേരെ മറിച്ചാണെങ്കിൽ ഇതൊരു നാടോടിയുടെ കുട്ടി തന്നെയാണെങ്കിൽ അവർക്കത് വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി ആയിട്ട് മാറും എന്നുള്ളതാണ്.